ഹലോ, വെൽക്കം ടു ഫ്രൈസ് ആൻഡ് പൈസ്. ഇന്നത്തെ റെസിപ്പി കരിമീൻ പൊള്ളിച്ചതാണ്. അപ്പോൾ അതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുന്നത് നോക്കാം. ഫസ്റ്റ് ഫിഷ് ഒന്ന് മാരിനേറ്റ് ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 6 ടേബിൾ സ്പൂൺ മുളക് പൊടി, 3/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/4 ടീസ്പൂൺ കായപ്പൊടി, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, 1/2 ലെമൺ സ്ക്വീസ് ചെയ്ത് കൊടുക്കാം. ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഇത്രയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഈ മിക്സ് ഡ്രൈ ആണെങ്കിൽ കുറച്ച് വെള്ളവും കൂടിയും ചേർത്ത് കൊടുത്തിട്ട് ഒരു പേസ്റ്റ് ആക്കണം. ഞാനിവിടെ 3 കരിമീനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് ഈ പേസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് 2 സൈഡും അപ്ലൈ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഇതൊരു 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. എന്നിട്ട് ഒരു ഫ്രൈ പാൻ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കണം. ഈ ഫിഷ് ഒന്ന് ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കണം 2 സൈഡും. അപ്പോൾ ഇവിടെ 1 സൈഡ് ആയിട്ടുണ്ട്. മറ്റേ സൈഡും കൂടിയും ഒന്ന് ഫ്രൈ ചെയ്തെടുക്കണം. അപ്പോൾ ഫിഷ് 2 സൈഡും നല്ലോണം ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. ഇതിന് വേണ്ടിയിട്ട് ഉള്ള മസാലയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. അപ്പം സെയിം പാനിൽ തന്നെ കുറച്ചുകൂടി വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് കുറച്ച് കരിവേപ്പില ചേർത്ത് കൊടുക്കാം. പാനിൽ വെളിച്ചെണ്ണ ആവശ്യത്തിനുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇല്ലെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ കരിവേപ്പില ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് സോൾട്ട് ചെയ്യുക. എന്നിട്ട് ഞാനിവിടെ 15 ചെറിയ ഉള്ളിയാണ് എടുത്തേക്കുന്നത്. അപ്പം ചെറുതായിട്ടൊന്ന് ചോപ്പ് ചെയ്തതാ, അതും കൂടിയും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും കൂടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ കൂടി ചേർത്തിട്ടുണ്ട്. പിന്നെ 3/4 ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇത്രയും ഒന്ന് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് സോൾട്ട് ചെയ്തെടുക്കാം. അപ്പം അതിൻ്റെ റോ സ്മെല്ലൊക്കെ മാറുന്നത് വരെ ഒന്ന് സോൾട്ട് ചെയ്യാം. ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ്, അതും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊരു 1/4 ഗ്ലാസ് തേങ്ങാപ്പാല് ചേർത്ത് കൊടുക്കുന്നുണ്ട്.
എന്നിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യാം. ഇനി നമ്മൾ വാഴയില എടുത്തിട്ട് അതൊന്ന് വാട്ടിയെടുക്കണം. എന്നിട്ട് ഈ മസാല ഈവനായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്രൈ ചെയ്ത ഫിഷ് എടുത്തിട്ട് ആ മസാലയുടെ മേലെ വയ്ക്കാം. ഫിഷിൻ്റെ മേലെ കൂടിയും ഈ മസാല ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ നല്ലോണം സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് മസാല. നിങ്ങൾക്ക് ഇത്ര വേണ്ടെങ്കിൽ കുറച്ച് കുറയ്ക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്തിട്ട് സെക്യൂർ ചെയ്യണം. ഇതേപോലെ തന്നെ ബാക്കിയുള്ള രണ്ട് ഫിഷും കൂടിയും ചെയ്തിട്ടെടുക്കണം. ഇനി ഒരു പാൻ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഈ വാഴയില ഒന്ന് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഒരു 10 മിനിറ്റ്സ് ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കണം രണ്ട് സൈഡും. ഇപ്പോൾ രണ്ട് സൈഡും കുക്കായിട്ടുണ്ട്. ഇനി അതൊരു പ്ലേറ്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാം. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കിയാലോ. യെസ്, അപ്പം നല്ല സ്പൈസി കരിമീൻ പൊള്ളിച്ചത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൊന്ന് കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. പിന്നെ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാൻ മറക്കല്ലേ. താങ്ക്സ് ഫോർ വാച്ചിങ്.